ഇതിപ്പോ മാഷേ, ഞാനെത്തി മാഷേ, ഞാനിപ്പോ എന്തുകൊണ്ട് വണ്ടിക്കകത്ത് ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പൊ സമയം വെളുപ്പാൻ കാലമാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോവാൻ പോവാണ്. എങ്ങോട്ടാണ്, എവിടേക്കാണ് എന്നൊക്കെ പോകുന്ന വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ യാത്ര മാത്രം. അപ്പൊ ഓക്കെ, കണ്ണിന് കുളിർമയേകുന്ന നർമ്മപ്രധാന രസക്കാഴ്ച നമുക്കിവിടെ നിന്ന് ആരംഭിക്കാം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ വെടിവച്ചാങ്കോവിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് വെടിവച്ചാങ്കോവിലെ വളരെ പ്രശസ്തമായ ഭൂതമ്മൻ കോവിൽ. നല്ല മഴയുണ്ട്, എന്നാലും നമുക്ക് യാത്ര ഒരുമിച്ച് അങ്ങ് തുടരാം. വെളുപ്പിന് തുടങ്ങിയ യാത്രയാണ്. ഉള്ളത് പറയാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും ഞം 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 കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങാം. എന്താ ഓക്കെ, ദോശ റെഡി. വണക്കം. ഉങ്ങൾക്ക് ഞാപകം വരുക, ഇത് വന്ന് അഖിൽ പേസറേ. തമിഴ് കറക്റ്റായ സംഭവം, തമിഴ് അറിയത്തൊന്നുമില്ല, തമിഴ് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടുകൊള്ളൂ, ഇതാണ് കളിക്കേവള, അതായത് കേരള തമിഴ്നാട് ബോർഡർ. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നിതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ഇപ്പോൾ ഈ തമിഴ്നാട് കേരള ബോർഡറിൽ വന്നിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. ഭയങ്കര മഴയാണ്, കണ്ടില്ലേ വൈപ്പർ. ഈ മഴ താണ്ടി വേണം അങ്ങ് പോവാൻ. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു കന്യാകുമാരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മഴയാണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം മഴ മാത്രമല്ല, ദാ മരവും ചെറിയ തടസ്സമാണ്, കാരണം റോഡിനൂറുകെ മരം വീണു. ദാ വണ്ടികളെല്ലാം ബ്ലോക്കാണ്, ഞങ്ങളുടെ വണ്ടിയും ബ്ലോക്കായി നിൽക്കുകയാണ്. എന്തായാലും കന്യാകുമാരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മഴ കുറയും, തടസ്സപ്പെടാതെ നമ്മളങ്ങ് എത്തും എന്നാണ് ഒരു വിശ്വാസം. കണ്ടിട്ടൊരു ഫോറിൻ ബീച്ചിൻ്റെ ലുക്കൊക്കെ ഇല്ലേ, എന്നാലിത് ഫോറിലൊന്നുമല്ല, നമ്മുടെ സ്വദേശത്ത് തന്നെയാണ്. കന്യാകുമാരിക്കടുത്തുള്ള വട്ടക്കോട്ട ബീച്ചാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ബീച്ച്. ഇനി ഞാൻ എന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വേറൊന്നുമല്ല, എന്തായാലും നമ്മൾ കന്യാകുമാരിയിലോട്ട് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നു, എന്നിട്ട് ഇതൊക്കെ കാണാതെ പോയാൽ മോശമല്ലേ. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കാണുന്നില്ല, നമുക്ക് ഒരുമിച്ച് കാണാം. ബാ ഇവിടെ വരെ വന്നിട്ട് കന്യാകുമാരിയും വിവേകാനന്ദ പാറയൊക്കെ കാണാതെ പോകുന്ന എങ്ങനെ അല്ലേ?
അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതൊക്കെ കാണുന്നു, അതിനുശേഷം പോകുന്നു അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. വാനം തിളതിളക്കണ ഭൂമി പരപരക്കണ ലോകം അതിരലിയണ കാലം ഇത് ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിര തിരക്കിൽ ഗതി വിഗതി അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ ദീപാ മാഷേ ഞാനിപ്പോൾ ശരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തി. മാഷേ, ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇത് കന്യാകുമാരിയിലെ അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇവിടെയാണ് ഇന്ന് ദീപാ മാഷയുടെ നർമ്മരംഗങ്ങൾ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്, എല്ലാവരും എന്നോടൊപ്പം ഓടി കോളേജിലേക്ക് വന്നു. ഹായ്. അപ്പോൾ ഇതാണ് അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് തുടങ്ങാം. പിന്നെ അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. ഞാൻ പറഞ്ഞത് തമിഴ്നാടാണ്. അപ്പോൾ സാധാരണ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഡയലോഗ് ഡെലിവറിയാണ്. സിനിമയിലെ ഡയലോഗ് നമ്മൾ കൊടുക്കും, അത് ഇവർ മനോഹരമായിട്ട് പറയും. പക്ഷേ ഇവിടെ മലയാളം സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രണ്ട് ഡയലോഗാണ്, രണ്ട് ഭാഷയിലുള്ള രണ്ട് ഡയലോഗുകളാണ് ഇവർക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മലയാളികൾക്ക്, അതായത് ഇതിൽ മലയാളം സംസാരിക്കുന്ന മലയാളി സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് അഭിനയിച്ച ലോലിപോപ്പിലെ സുരാജ് ഏട്ടൻ്റെ ഒരു മനോഹരമായ സീനുണ്ട്. ആ സീന് ഇതാണ്. എടി മഞ്ഞത്തവളെ, നീ മഞ്ഞത്തവളെ അല്ലടി ചൊറിത്തവളയാടി. നിന്റെ ഈ രണ്ട് തവളക്കാലും വെട്ടിയെടുത്ത് ഞാൻ മുല്ലപ്പന്തൽ ഷാപ്പിൽ കൊണ്ടുപോയി ഫ്രൈ ചെയ്ത് നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂടി. എടി എന്നിട്ട് നീ കാലില്ലാതെ താണ്ട ഇങ്ങനെ എഴഞ്ഞു പോണ കാഴ്ച എനിക്ക് കാണേണ്ടി വരുവടി കൂതറ തവളെ. ഇനി ഇവിടുത്തെ തമിഴ് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്ന് അവർക്ക് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡയലോഗ് തമിഴിൻ്റെ തലൈവൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പടയപ്പ. പടയപ്പയിലെ ഡയലോഗാണ്. എല്ലാവർക്കും അറിയാം, മലയാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും കാണാപ്പാടമാണ് ഡയലോഗ്. ആ ഡയലോഗ് ഇതാണ്. കുമ്പളെന്നാ പൊറുമ വേണോ, അവസരപ്പെടക്കൂടാതെ, അടക്കം വേണോ, ആത്രപ്പെടക്കൂടാതെ, അമൈതി വേണോ, അധികാരം പണക്കൂടാതെ, കട്ടുപാട് വേണോ, ഇപ്പി കത്തക്കൂടാതെ, ഭയഭക്തിയായിരിക്കണോ, ഇപ്പി ബജാരിത്തനം പണക്കൂടാതെ, മൊത്തത്തില് പൊമ്പിള പൊമ്പിളിയായിരിക്കണോ. യു നോ വൺ തിങ്, ആങ്കർ ഇസ് ദ കോസ് ഓഫ് ഓൾ മിസറീസ്. വൺ ഷുഡ് നോ ഹൗ ടു കൺട്രോൾ ഇറ്റ്, അതർവൈസ് ലൈഫ് വിൽ ബിക്കം മിസറബിൾ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അധികമാ ആശപ്പെടുന്ന ആമ്പിളിയും അധികമാ കോപ്പപ്പെടുന്ന പൊമ്പിളിയും നല്ല വാഴ്ന്നത ചരിത്രമേ കഴിയാത്. ഓക്കെ, അപ്പോൾ മലയാളം പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് മലയാളം ഡയലോഗിൽ നിന്ന് തുടങ്ങാം. ലോലിപോപ്പിലെ ആ മലയാളം സുരാജേട്ടൻ്റെ ആ കിടിലം കോമഡി സീൻ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് തന്നെ വരാം. മലയാളി സ്റ്റുഡൻസിൽ ആർക്കെങ്കിലും വരാം. ആരാണ്? ഓക്കെ, പേര് പറഞ്ഞോ. സാംസൺ. സാംസൺ, അവിടുന്ന് തള്ളു സാംസൺ എന്ന് പറഞ്ഞാൽ കേട്ടില്ല. എപ്പോഴും തള്ളാണോ? എന്താ അങ്ങനെ വിളിക്കാൻ? ഒരു വണ്ടി അഞ്ഞു തള്ളുവോ? വണ്ടി എന്താണ് അവര് ഒരു പറഞ്ഞൊരു തള്ളു പറഞ്ഞ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ തുടങ്ങാം. അപ്പൊ ലോലിപോപ്പ് കണ്ടിട്ടുണ്ടല്ലോ, തുടങ്ങിയോ. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താണ്? ആ തുടങ്ങാം. എന്തിന് എന്തിന് വന്നത്? ആ ഓക്കെ. എടി മഞ്ഞത്തവളെ, നീ മഞ്ഞത്തവളെ അല്ലേ ചുറിയന്തവളയോ? ചുറിയന്തവളെ, നിന്റെ രണ്ടു കാലും വെട്ടി മുല്ലപ്പന്ത ഷാപ്പിൽ കൊടുത്ത് ഫ്രീ ആയിട്ട് ഫ്രൈ ചെയ്ത് ഫ്രീ ആയിട്ട് നാട്ടുകാർക്ക് കൊടുത്ത്
നിന്നെ ഇവിടെ കൂടെ നടത്തും, അത് ഞാൻ കാണുവേടി കൂതറ തവളെ. ഓക്കെ, അപ്പൊ ഇനി ഒരു മലയാളം കഴിഞ്ഞു, ഇനി നമുക്ക് തമിഴ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഡയലോഗ് പറയാൻ വരുന്ന ആരാണ്? ഇനി പ്രേക്ഷകരോടാണ് എനിക്ക് തമിഴ് സംസാരിക്കാനും അങ്ങനെ അത് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിഞ്ഞോ, എങ്കിലും ഞാൻ പറയുന്ന മനസ്സിലാവുമല്ലോ. പേര് പറഞ്ഞോ. ഇളയരാജ. ചേട്ടനുണ്ടോ? ചേട്ടൻ ചേട്ടൻ മീൻസ് അണ്ണനുണ്ടോ? അണ്ണന്റെ പേര് മൂത്ത രാജ എന്നാണ്. എന്തുള്ള കോമഡിയാ എല്ലാരും ഇത് കേട്ടിരിക്കാങ്ക. അവരുടെ പേര് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തമിഴില് നിങ്ങളുടെ ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഉങ്ങൾക്ക് പിടിച്ച സ്റ്റാർ ഹീറോ? തുടങ്ങിക്കോ. நீங்க நீலாம்பரி. ஏ நீலாம்பரி உங்களை பாத்து. உங்களை பாத்து அகில் அகில். இல்ல இல்ல டைலாக் ஆ டைலாக்ல நீலாம்பரி ஃபீமேல். ஆ ஓகே தொடங்கியோ. ஓகே பொம்பளனா பொறுமை வேணும், அவசரப்படக்கூடாது, அடக்க வேணும். பேசவா. കൊമ്പളനാ പൊറുമ വേണോ, അവസരപ്പെടക്കൂടാതെ, അടക്ക വേണോ, ആത്രപ്പെടക്കൂടാതെ, അമേദി വേണോ, അധികാരം പണക്കൂടാതെ, കട്ടുപാടോടെ ഇരിക്കണോ, ആണാ കത്തക്കൂടാതെ, ബജാരിത്തനം പണക്കൂടാതെ, മൊത്തത്തില പൊമ്പള പൊമ്പളയാ ഇരിക്കണോ. യു നോ വൺ തിങ്? ആംഗ്രി. Angry is the all reason of miseries. You know, life is injurious to health. Try to understand. Oor boy English arilla enna thellu speech a vandirikkunu malayali. Sadharana theater la cinema la smoking injurious to health. Ni kaal illada daante patra patra nu nadakkala. Ennodile ee rendu kannodu kaalodi poora thavale. You know one thing, angry is classes of total around of faults. One should know how to control it. Angry. ഓക്കെ, അപ്പൊ നമുക്കിനി മലയാളം ഡയലോഗ് സുരാജ് ഏട്ടന്റെ ലോലി പോപ്പില സീൻ ചെയ്യാം. മലയാളം ഡയലോഗ് പറയാൻ ആരാ വരാമോ? ആദ്യം അല്ല രണ്ടാമത്. പേര് പറഞ്ഞോ. സോണിയ. 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 ആ സോണിയ എന്നുള്ള പേരേക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താണെന്നറിയോ? അല്ലല്ല, പഞ്ചാബി ഹൗസിൽ അരേ സോണിയ എന്ന് വിളിക്കുമ്പോ. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഓക്കെ, സോണിയ എന്നാണ് ഡിപ്പാർട്ട്മെന്റ്? ഈസി. ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എടി മഞ്ഞത്തവളെ, നീ മഞ്ഞത്തവള അല്ലടി ചൊറി തവളയാ, ചൊറി തവള. നിന്റെ രണ്ട് തവള കാലിനെ ഞാൻ വെട്ടി മുല്ലപ്പന്നൽ ഷാപ്പിൽ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ നാട്ടുകാർക്ക് കൊടുക്കും. അടി പിന്നെ നീ കാലില്ലാതെ കൂതറ തവളെ. ഓക്കെ, ഇനി ആരാണ് തമിഴ് പറയാൻ വരാൻ പോണേ? പേര്? പ്രദീപ് കുമാർ. പ്രദീപ് കുമാർ. ഓക്കെ, കറക്റ്റ് മലയാളം പേര്, പക്ഷേ തമിഴ്. എവിടെ? ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഇവിടെ മെക്ക്. മെക്ക്. ഓക്കെ, തുടങ്ങാം. കൊമ്പളണ്ണ ഒരുമ വേണം, അവസരപ്പെടക്കൂടാതെ, അടക്കം വേണം, ആത്രപ്പെടക്കൂടാതെ, അമേദി വേണം, അധികാരം പണക്കൂടാതെ, കട്ടുപ്പാടാ ഇരിക്കണം, ഇവിടെ കത്തക്കൂടാതെ, ഭയഭക്തിയാ ഇരിക്കണം, ഇടി പചാരിത്തനം പണക്കൂടാതെ, മൊത്തത്തില പൊമ്പള പൊമ്പളയാ ഇരിക്കണം. യു നോ വൺ തിങ്? ആംഗ്രി ഈസ്. ഓപ്പല ഓപ്പല നല്ല കഴിഞ്ഞു.
You know one thing, angry is classes of total around of faults. You once should know how to control it angry. Otherwise, life is not become miserable. Okay. Life is not last one list. அதிகமாக ஆசைப்படுற ஆம்பளையும் அதிகமாக கோப்புற பொம்பளையும் இன்றைக்கி நல்லா வளர்ந்த சரித்திரமே இல்லை. இனி ஆரான மலையாளம் வரான் போகுது. ഞാൻ മെക്കാനിക്കലിലെ പ്രൊഫസറാണ്, ഇപ്പൊ പ്ലേസ്മെന്റ് ഓഫീസറാണ് കോളേജിന്റെ, പിന്നെ ഫൈനാൻസ് ഗ്രൂപ്പ് സെക്രട്ടറി കൂടെയാണ്. അപ്പൊ തുടങ്ങാം. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ഇത് മുത്തുകളാണ്, പവിഴങ്ങ് മുത്ത് എന്നൊക്കെ പറയുന്നത്. എനിക്കൊരു ഗുമ്മു പറഞ്ഞ എനിക്ക് കൂടെ ഒരു ഭാവന വേണം. കൂടെ ഭാവന? അയ്യോ, ഭാവന ഇപ്പൊ തിരക്കായിരിക്കും. അതോ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഭാവന ഉണ്ട്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. ടീച്ചറാ? അതെ, സത്യം. നമ്മള് ക്യാമ്പസുകളിൽ പോകേണ്ടി വരും. അവിടുത്തെ ടീച്ചേഴ്സ് തമ്മിൽ ഇതുവരെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുന്നോട്ട് വന്ന് ഡബ് സ്വാഷ് ചെയ്യുകയോ ഡയലോഗ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ മുന്നോട്ട് ഒന്നും ചെയ്തിട്ടില്ല. പേരെന്താണ് ടീച്ചറെ? ചിന്നുപ്രഭ. ചിന്നുപ്രഭ. ചിന്നുപ്രഭ, വീട്ടിൽ വിളിക്കുന്ന പേര് ഒറിജിനൽ പേര് ഒന്നും ആക്കിയാണ്. ഓക്കെ, അപ്പൊ ചിന്നുപ്രഭ, ഇന്ന് എന്താണ് ഇവിടെ? സിവിൽ ഡിപ്പാർട്ട്മെന്റ്. സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ. അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം സാറേ. എടീ മഞ്ഞ തവളേ, നീ മഞ്ഞ തവളടി ചൊറി തവളടി ചൊറി തവള, രണ്ട് കാല് വെട്ടി എടുത്ത് മുല്ലപ്പന്തൽ ഷാപ്പിൽ കൊണ്ടിട്ട് ഫ്രൈ ആക്കി നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂടി ചൊറി തവള. പിന്നെ രണ്ട് കല് നീ എന്റെ പുറകെ ഈ രണ്ട് കല്ലോട് കാലുകൂടി നൂറ തവള. സത്യം, സംഭവം സുരാജേട്ടന്റെ സീനാണ് ചെയ്തതെങ്കിൽ എവിടെയോ ഒരു സലീം കുമാർ ഉറങ്ങി കിടക്കുന്നില്ലേ. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു? സംഭവം വിഷമം കൊണ്ട് കല്ല് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചപ്പോ സന്തോഷം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാക്കിലോട്ട് എന്തെങ്കിലും തേങ്ങ ഇടത്തുന്ന ശബ്ദം കേട്ടാൽ അത് തേങ്ങ വീഴുന്നതല്ല, ഈ ടീച്ചർ ഈ സാറിന് ഇടിക്കുന്നതായിരിക്കും. അപ്പൊ തമിഴ് ഡയലോഗ് പറയുന്ന അടുത്ത ആരാ? ഓക്കെ, അപ്പൊ ഇത് ഇവിടുത്തെ സാറാണ്. സാർ പേര്? മുത്തു ഇരുളപ്പൻ. മുത്തു സാർ. ആ പേരെപ്പോട്ട് ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ. കോവപ്പെടക്കൂടാത്, പൊറമയാ ഇരിക്കണം, അൻപ ഇരിക്കണം, ഇപ്പടി വന്ന് ബജാർ തന്നെ പണക്കൂടാതെ, മൊത്തത്തില് പൊമ്പള പൊമ്പളയാ ഇരിക്കണം. യു ഷുഡ് നോ വൺ തിങ്, യു ഷുഡ് നോ വൺ തിങ്, ആംഗ്രി ഇസ് ദി ഫാൾ, ആംഗ്രി ഇസ് ദി ഡിസൈർ ഓഫ് ഓൾ തിങ്സ്. One should know how to control it, otherwise life will become miserable. Last but not least, adhigama aasa padra ambalaiyum adhigama kova padra pombalaiyum nalla vaalndha sarithrame illa. Understand? Appo okay, ini nammade ee tamilile malayalathilekke ee dialogue paranjathil paranjavarkulla sammanam kodukkenda samayamaanu. Paranjavarellavarum onnu nikkavo. മലയാളം ഡയലോഗ് പറഞ്ഞതിൽ രണ്ടു പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഡ്യൂപ്പാമാഷയുടെ വക സോണിയയ്ക്ക്, ഒപ്പം രാഹുൽ സാർ. തമിഴ് ഡയലോഗ് പറഞ്ഞതിൽ രണ്ടു പേർക്കാണ് സമ്മാനം നമ്മുടെ ഇളയരാജയ്ക്കും പ്രദീപ് കുമാർ. ഇനി
നമ്മളെല്ലാവരും നല്ല രീതിയിൽ നമ്മളുമായിട്ട് നല്ല രീതിയിൽ മത്സരിച്ച മത്സരം ഒന്നും പറയുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ ഡയലോഗ് പറയാൻ ശ്രമിച്ചവരാണ്. അപ്പോൾ പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്നുണ്ട്. മലയാളം ഡയലോഗ് പറഞ്ഞതിൽ സാംസന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നു. ഒപ്പം ഇവിടുത്തെ സാറായിട്ട് കൂടി നമ്മളോടൊപ്പം വന്ന് നല്ല രീതിയിൽ ആ ഡയലോഗ് പറയാൻ ശ്രമിച്ച മുത്തു സാറിനും ഡിപ്പാമാഷയുടെ വക പ്രോത്സാഹന സമ്മാനമുണ്ട്. അപ്പോൾ ഇനി ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ സെന്തിൽ കുമാർ സാറിനെ ക്ഷണിച്ചോളും. Two words. On behalf of Annai Velangani College of Engineering, I thank Asianet Channel conducting this program in our campus. Dupa Mas program. Dupa Mashe. Yes, Dupa Mashe. Tamilile Dupa Vadhyare. Dupa Vadhyare in Tamil. I thank the Asianet Channel to conduct this program here. And wish you a happy new year to all the viewers. Okay, thank you, sir. ഓക്കെ, അപ്പോൾ നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് ഇതുവരെ പോയിട്ടുകൂടിയില്ല. അപ്പോൾ ദീപ മാഷയുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഡയലോഗ് ഡെലിവറി സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക്. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 നിൽക്കും. ഓ, പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. പേര് പറഞ്ഞു. ആദർശ്. അനിൽ. ആദർശ്? അനിൽ. ഞാൻ കേട്ടത് ആദർശ് അനിയൻ എന്ന്. എന്നൊരു മാതിരി ഊതരുന്നു. ഡ്യൂപാമാഷയിൽ അടുത്തതായി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെൻ്റ് ആണ് ഡബ് സ്മാഷ് സെഗ്മെൻറ്റ്. കുട്ടികൾ റെഡിയാണ്, ഞാൻ നേരത്തെ റെഡിയാണ്, നിങ്ങൾ റെഡി ആയിക്കോ. ഞാൻ ആദ്യത്തെ സെഗ്മെൻറ്റിലെ പറഞ്ഞു ഇവിടെ മലയാളികളും ഉണ്ട്, അതുപോലെ തമിഴ് സംസാരിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് ഈ സീൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, സാറിന് നമ്മൾ ആഡംബരക്കാരിയായ ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് എപ്പോഴും എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കും, കാരണം ഡ്രസ്സ് മേടിക്കാൻ എപ്പോഴും ഷോപ്പിങ്ങിന് കൊണ്ട് പോകേണ്ടി വരും. മനസ്സിലായെന്ന് തോന്നട്ടാ. അപ്പം ഡ്രസ്സ് എപ്പോഴും മേടിച്ച് കൊടുക്കേണ്ടി വരും, വീട്ടിൽ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ആഡംബരക്കാരിയായ ഭാര്യയും ഭർത്താവും ഉള്ള ഒരു കിടിലൻ സീനാണ് എൻ്റെ കയ്യിലുള്ളത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ചേട്ടനും ബിന്ദു പണിക്കരും തമ്മിലുള്ള സീനാണ്. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 നിൽക്കും. ഓ, പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. 25000. സോഫ സെറ്റ്. ചൂരൽ മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ കുഷൻ തന്നെ വേണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോരെ. തമാശകള കൂട്ട്. 25000. ബ്രിഡ്ജ്. പാലോ, അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ. അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ. ഫ്രിഡ്ജ്. 9000. ടിവി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ. ഓരാ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളം? ഇഞ്ച് ആയിരിക്കും. ഇഞ്ച് ഇഞ്ച്. ഓയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈൽ. ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. മതി. ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്. അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ, മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്. രേഷ്മ രാജൻ. മലയാളി. രേഷ്മ രാജൻ നാട്ടിൽ എവിടെയാണ്? പത്തനംതിട്ടയില്. കൈഡി കൊടുത്തു അവർക്ക്. അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഡ്യൂപ മാഷെ നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വരുന്നത്. തമിഴ്നാട് കന്യാകുമാരിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കന്യാകുമാരി അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഡ്യൂപ മാഷയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വേറൊരു ക്യാമ്പസിലെ കുറേ ഇതുപോലത്തെ കൂട്ടുകാരുമായി കാണുന്നവരിക്കും. ഡ്യൂപ മാഷെ, കോട്ടയം മാഷെ. Akil's costume sponsored by AMP Movie Package Trivandrum. Gift sponsored by Tejas Food Product. Meenu Mart. Kollam Supreme.
അരഫ ഗോൾഡ്, മാ വാഷിംഗ് പൗഡർ,